അബ്രഹാമിന്റെ സന്തതികൾ തമിഴകത്തേക്ക് റീമേക്ക് ചെയ്യുന്നതിന്റെ ആദ്യഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രജനീകാന്തിനെ നായകനാക്കി പല കേന്ദ്രങ്ങളാണ് ഈ സിനിമയുടെ റീമേക്ക് ആലോചിക്കുന്നത്. രജനിക്കും ചിത്രത്തിന്റെ പ്ലോട്ട് ഇഷ്ടപ്പെട്ടതായാണ് വിവരം. എന്നാൽ മമ്മൂട്ടി അനശ്വരമാക്കിയ ഡെറിക് എബ്രഹാം എന്ന കഥാപാത്രത്തോട് രജനിക്ക് എത്ര ശതമാനം നീതി പുലർത്താൻ കഴിയും എന്നതിലാണ് ഏവർക്കും സംശയം. അമാനുഷമായ കഥാപാത്രങ്ങളുടെ ആരാധകനാണ് രജനീകാന്ത്. ഭാഷയും യന്ത്രനുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ താരമൂല്യത്തിനും ഇമേജിനും യോജിച്ച സിനിമകൾ. മലയാളത്തിലെ പല സിനിമകളും അദ്ദേഹം നിരസിക്കാൻ കാരണം ഹീറോയിസത്തിന് സ്കോപ്പില്ല എന്നതായിരുന്നു. ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കിൽ അഭിനയിക്കുന്നില്ല എന്ന് രജനി തീരുമാനിച്ചതിലും അതുതന്നെ കാരണം. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ സന്തതികളിലെ ഡെറിക് എബ്രഹാമിനെയും രജനീകാന്തിനെ ഉൾക്കൊള്ളാനാവില്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഡെറിക് എബ്രഹാം എന്ന കഥാപാത്രം ഒരു യഥാർത്ഥ യോദ്ധാവാണ്. അതാണ് ഈ സിനിമയിലേക്ക് മമ്മൂട്ടിയെ ആകർഷിച്ചത്. ഈ സിനിമ ചെയ്യണമെന്ന് മമ്മൂട്ടിക്ക് തോന്നാനുണ്ടായ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ വൈകാരിക തലമാണ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം പോലീസുകാരാണ്. അതിൽ ഡെറിക് എബ്രഹാം എന്ന പോലീസ് ഓഫീസറുടെ പോരാട്ടത്തിന്റെ കഥയാണ് അബ്രഹാമിന്റെ സന്തതികൾ. ഡെറിക്കിനെ പല രീതിയിൽ ആളുകളെ നേരിടേണ്ടി വരുന്നു. ശാരീരികമായും മാനസികമായും അയാൾ നടത്തുന്ന പോരാട്ടങ്ങളാണ് മമ്മൂട്ടിയെ ചിത്രത്തിലേക്ക് വലിച്ചെടുപ്പിച്ചത്. ഡെറിക് എബ്രഹാമിന്റെ സ്ട്രഗിളുകളുടെ കഥയായിരുന്നു അത്. അയാൾ ഒരിക്കലും ഒരു വീരനായകനായിരുന്നില്ല. മണ്ണിൽ ചവിട്ടി നടക്കുന്ന സാധാരണ മനുഷ്യനായിരുന്നു. അയാൾ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചവനായിരുന്നു. ബന്ധങ്ങൾ തന്നെയാണ് അയാളെ സംഘർഷങ്ങളിൽ അകപ്പെടുത്തിയതും. മമ്മൂട്ടി അത് ഉജ്ജ്വലമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഈ കഥാപാത്രത്തെ രജനീകാന്തിന്റെ ഇമേജിലേക്ക് മാറ്റി ചെയ്യേണ്ടി വന്നാൽ അത് പ്രേക്ഷകരും ഏത് രീതിയിൽ സ്വീകരിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല.